അസ്സലാമു അലൈക്കും, വെൽക്കം ടു സ്പൈസി തോട്ട്സ്. ഇന്ന് ഞാൻ ഒറിയോ യൂസ് ചെയ്തിട്ട് പെട്ടെന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പാക്കറ്റ് ഒറിയോ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്രീമും ബിസ്ക്കറ്റും ഒന്നും സെപ്പറേറ്റ് ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 11 ബിസ്ക്കറ്റ് ഉണ്ടാവും ഒരു പാക്കറ്റിൽ. അപ്പോൾ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചിട്ടുള്ള ഒറിയോ ബിസ്ക്കറ്റ് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും പകുതി ഭാഗം മറ്റൊരു ബൗളിലേക്കായിട്ട് ഇട്ട് കൊടുക്കണം. ഒരു 3-4 ടേബിൾ സ്പൂണോളം നമുക്ക് ഒരു ബൗളിലേക്കായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി പകുതി ഒറിയോ പൊടിച്ചതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ബട്ടറോ അല്ലെങ്കിൽ നമുക്ക് നോർമൽ നെയ്യ് വേണമെങ്കിൽ മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ. അത് നമുക്ക് 3 ഗ്ലാസ്സിലേക്കായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. 3 ഗ്ലാസ്സിലും ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. സ്പൂൺ യൂസ് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 3 ഗ്ലാസ്സിലും ഒരുപോലായിട്ട് ബിസ്ക്കറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഉണ്ട്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷം മാത്രം വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യണം. നല്ല തിക്ക് ക്രീമായിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒറിയോ പൊടിച്ചത് ബാക്കിയുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു സ്പൂൺ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് സെക്കൻഡ് ലെയറായിട്ട് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്ലാസിൻ്റെ ഒരു 3/4 ഭാഗത്തേക്ക് എത്തുന്ന വിധത്തിൽ ക്രീം ഇട്ട് കൊടുക്കണം. ഫുൾ ക്രീമും ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇതേപോലെ സ്പൂൺ യൂസ് ചെയ്തിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക. അതിനുശേഷം ഫ്രിഡ്ജിലേക്ക് 1/2 മണിക്കൂർ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. 3rd ലെയറായിട്ട് യൂസ് ചെയ്യുന്നത് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ചോക്ലേറ്റ് നമുക്ക് ഡയറി മിൽക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ചോക്കോ ചിപ്സാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതായാലും കുഴപ്പമില്ല. അപ്പോൾ അതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുക്കണം. 1/2 കപ്പാണ് ചോക്ലേറ്റ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീമും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ചോക്ലേറ്റും ഫ്രഷ് ക്രീമൊക്കെ കൂടി നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് ചൂടാറുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. വിപ്പിംഗ് ക്രീമൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്കായിട്ട് 2 ഒറിയോ ബിസ്ക്കറ്റും 2 ഗ്ലാസ്സിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലേക്കായിട്ട് നമ്മൾ ചോക്ലേറ്റും ഫ്രഷ് ക്രീമും കൂടെ മെൽറ്റ് ചെയ്തെടുത്തത് ഒഴിച്ചെടുക്കാം. ഗ്ലാസ് ഫുള്ളായിട്ട് നിറയുന്നത് വരേക്കും ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒറിയോ പുഡിങ്ങാണിത്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലേക്കായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒറിയോ എടുത്തിട്ട് 2 പീസാക്കിയിട്ടൊന്ന് മുറിച്ചിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച ശേഷം നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഒറിയോയുടെയും വിപ്പിംഗ് ക്രീമിൻ്റെയും ചോക്ലേറ്റിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വന്നിട്ട് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ക്രീമിയും ചോക്ലേറ്റിയുമായിട്ടുള്ള ഒറിയോ പുഡിങ്ങിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.